ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ചന്ദ്രസേനൻ വരുമോ? ഒരു ഡ്രാമയുടെ ഭാഗമായിട്ടാണ് നീ അവനെ കാണുന്നത്. എനിക്കും അവനെ കാണുന്നത് ചതുർത്ഥിയാണ്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല രൂപേ. ചേട്ടന്റെ മനസ്സറിയാവുന്നതുകൊണ്ട് ഞാൻ അയാളെ ഒഴിവാക്കി. അയാൾ ഇന്ന് അങ്ങോട്ട് വരില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ എല്ലാം മുന്നിൽ നടത്താം. സത്യം പറഞ്ഞ ഇതൊക്കെ ചന്ദ്രസേനന്റെ കുരുട്ടുബുദ്ധിയാണോന്ന് അറിയില്ല. അല്ലെങ്കിൽ സോണിമോളുടെ മാത്രം പേരിൽ എഴുതി വെച്ചാ പോരായിരുന്നു? കെട്ടാൻ പോകുന്ന പയ്യന്റെ പേരിലും കൂടി എഴുതി വെക്കുന്നത് ഒന്നുകൂടി പിടി മുറുക്കാനാണോന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഒരു 3/4% എന്റെ കയ്യിലുണ്ട്. അതിനി കിരണിന്റെയും കല്യാണിയുടെയും പേരിൽ എഴുതി വെക്കാൻ പറയുമായിരിക്കും. ചന്ദ്രസേനൻ അല്ലെങ്കിൽ കിരണും കല്യാണിയും ആവശ്യപ്പെടുമായിരിക്കും. ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുവടോ? വേറൊന്നും കൊണ്ടല്ല രൂപേ. സ്വത്തൊക്കെ വിറ്റ് കിട്ടുന്ന പണം സരയുവിന്റെ പേരിലാക്കാനിരുന്നതാ നീ. അത് മനസ്സിലാക്കിയിട്ട കിരണും സോണിയും കേസ് ഫയൽ ചെയ്തത്. അതുകൊണ്ടാണല്ലോ വസ്തുക്കായുമായിട്ട് നടക്കാതെ പോയത്. അങ്ങനെയുള്ളവര് ഇനിയിപ്പോ ചിന്തിക്കുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല. സോണിയുടെ കല്യാണമാണ് സേനന്റെയും കല്യാണിയുടെയും കിരണിന്റെയും ആദ്യത്തെ ലക്ഷ്യം. കല്യാണം കഴിഞ്ഞ് സോണി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിന്റെ അവകാശി കിരണും കല്യാണിയുമാണ്. അതുകൊണ്ട് ആ അവകാശവാദവുമായി അവര് മുന്നോട്ട് പോകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. വരുമ്പോ വരട്ടെ, സ്വത്തെല്ലാം അവരുടെ പേരിലാക്കാമെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുക്കും. എന്നുവെച്ച് കൊടുക്കില്ല. വിശ്വാസം അങ്ങേയറ്റം നേടിയെടുത്ത ശേഷം ഏട്ടൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യും. ഏതായാലും ഏട്ടൻ ഇരിക്കെ, ഒന്നിച്ച് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് രജിസ്ട്രാർ ഓഫീസിലേക്ക് പുറപ്പെടാം. ഈ നാടകത്തിന്റെ ക്ലൈമാക്സിൽ നിനക്കാണ് വീഴ്ച. നീയാണ് വീഴാൻ പോകുന്നത്.